അനധികൃത മത്സ്യക്കച്ചവടം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് KMCSU, KMCWF എന്നീ സംഘടനകൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ നഗരസഭാങ്കണത്തിൽ വെച്ച് നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം KMCSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് നിർവഹിച്ചു. തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ച ഒരിക്കാൻ സത്യസന്ധമായി പ്രവർത്തിച്ച ജീവനക്കാരെ നാട്ടിലുണ്ടാവുന്ന കോലാഹലങ്ങളുടെ പേരിൽ വെടികൊടുക്കുക എന്നുള്ള നടപടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് മുനിസിപ്പാലിറ്റി ആക്ടിലോ പ്രാദേശിക ഭരണ സംവിധാനത്തിനകത്തുള്ള ഏതെങ്കിലും നിയമാനുസൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു നടപടികളുടെയോ പിൻബലത്തിലല്ല. ഇതൊരു തരം ധാർഷ്ട്യത്തിൻ്റെയും ഈ നാട്ടിൽ നടക്കുന്ന അലങ്കോലങ്ങളുടെ സമ്മർദ്ദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭരണകൂടം ഇവിടുത്തെ ഭരണസമിതി എടുത്തിട്ടുള്ള നടപടിയാണ് ഇത് പിൻവലിച്ചത്. അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് പട്ടിയെ പോലെ തെരുവിലിട്ട് അടിക്കാനുള്ള ആളുകളാണ് നഗരസഭാ ജീവനക്കാരെന്ന് ഇവിടുത്തെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണസമിതിക്കോ തോന്നുന്നു എങ്കിൽ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് യാതൊരു അർത്ഥസംഗതിയും ഇടയില്ലാതെ KMCSU-ന്റെയും CIT-ന്റെയും സംഘടനകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ കോവിഡിന്റെ കാലഘട്ടം നമുക്കറിയാം എത്ര ഭയാനകമായ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ എത്ര പ്രയാസപ്പെട്ടാണ് ഈ നാടിനെ കോവിഡിന്റെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വ്യാപകരായി ഇവിടുത്തെ ജീവനക്കാരും തൊഴിലാളികളും ഈ കേരള മാസങ്ങളും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൂടെ വിനോദ പറഞ്ഞതുപോലെ ഓണസമ്മാനം കൊടുക്കാൻ ഇങ്ങനെ ഒരു ഭരണകൂടം ഇവിടുത്തെ കൗൺസിൽ തയ്യാറാകുന്നു എങ്കിൽ അതങ്ങേറ്റ ദൗത്യമാണ്, നന്ദികേടാണ്, നിയമപരമായി തെറ്റാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ യാതൊരു അധികാരവും ഇവിടുത്തെ ഭരണസമിതിക്കില്ല. എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഉത്തരവ് നടപ്പിലാക്കിയിട്ടുള്ളത്? സസ്പെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും കാര്യങ്ങളിൽ നിയമപരമായി നടപടി പാലിച്ചിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റി ആക്ട് പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ പാലിച്ചിട്ടാണോ ഒറ്റ സുപ്രഭാതത്തിൽ അങ്ങ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്? സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ അന്വേഷിക്കാൻ ഇവിടെ വിട്ടുപോയി ജീവനക്കാരെ വിട്ടപ്പോൾ അത് ഉത്തരവ് പ്രകാരമാണോ വിട്ടത്? ഉത്തരവ് പ്രകാരമാണോ വിട്ടത്? ചെയർപേഴ്സണും ഇവിടുത്തെ ഭരണസമിതിയും തീരുമാനിച്ച് ജീവനക്കാരുടെ പൂർവ്വ ആത്മാർത്ഥതയും അതിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ നാട്ടിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന മത്സ്യവിൽപ്പനക്കാരെന്ന് പറയുന്ന ആളുകൾ അവർ തൊഴിലാളികളാണ്, അതിനാ തർക്കമൊന്നുമില്ല. പക്ഷെ ആരുടെ നെഞ്ചത്തിൽ കയറി കച്ചവടം നടത്താൻ അനുവാദം കൊടുക്കണമോ? അത് പരിശോധിക്കട്ടെ. നഗരസഭ പ്രാദേശിക ഭരണകൂടമാണ്. പ്രാദേശിക ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ആക്ട് 460-ാമത്തെ ആർട്ടിക്കിള് അല്ലെങ്കിൽ വകുപ്പ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 460-ൽ ആക്ടൊക്കെ വകുപ്പുകൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് പൊതുസ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേവലമായ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ജനങ്ങളുടെ ജീവന് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ളതുകൊണ്ടാണ്. നിയമാനുസൃതമായ മത്സ്യവ്യാപാരത്തിന് മാർക്കറ്റുകൾ സ്ഥാപിച്ച് നടത്താനുള്ള അധികാരവും ആക്ട് പ്രകാരം മുനിസിപ്പൽ ആക്ട് പ്രകാരം ഇവിടുത്തെ നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഒക്കെ ഉണ്ട്. അത് പരിപാലിക്കാനുള്ള അവകാശമുണ്ട്, അത് വൃത്തിയാക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട കണ്ണായ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നിയമപരമായി ആക്ട് ഈ കൗൺസിലിനെ ചുമതലപ്പെടുത്തിട്ടുണ്ട്. ചുമ്മാതല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിൽ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ചെയർപേഴ്സൺ, ആ ചെയർപേഴ്സൺ പ്രവർത്തിക്കേണ്ടത് ആക്ട് പ്രകാരമാണെങ്കിൽ അനധികൃതമായി നടക്കുന്ന കാര്യങ്ങൾ തടയുകൾ നേടണം. അങ്ങനെ തടയാൻ പോകുന്ന ജീവനക്കാരെ സംരക്ഷിക്കുക തന്നെ വേണം. അതല്ലാതെ ആടിനെ പട്ടിയാക്കുന്ന രീതിയുണ്ടല്ലോ, ഇതും തുടങ്ങിയതല്ല.
വിശദീകരണ പ്രസംഗം കെ എം സി ഡബ്ല്യു എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണമ്മൂല വിജയൻ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ശില്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി വി എസ് വിനോദ് സ്വാഗതവും വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എസ് ശശികുമാർ നന്ദിയും രേഖപ്പെടുത്തി. ഇരു സംഘടനകളുടെയും ജില്ലാ സംസ്ഥാനതല നേതാക്കളായ കെ രാജഗോപാൽ, എസ് എസ് മിനു, ആർ രാമൻകുട്ടി, ഒ ബി ജി, ആർ സി രാജേഷ്, കെ രാജൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.